നമസ്കാരം. മാൽക്കം ഫോബ്സ് പറയുന്നു, ദ ആർട്ട് ഓഫ് കോൺവെർസേഷൻ ലൈസ് ഇൻ ലിസണിങ്. സംഭാഷണത്തിൻ്റെ എല്ലാ ചാരുതയും അന്തർലീനമായിരിക്കുന്നത് അതിൻ്റെ കേൾവിയിലാണ്. അത്തരമൊരു മനോഹര സംഭാഷണമാണ് ക്രിസ്തുവും ശമരിയക്കാരി സ്ത്രീയും സുഖാർ എന്ന സ്ഥലത്തെ കിണറിൻ്റെ തീരത്ത് നിർവഹിക്കുന്നത്. ഒരുപക്ഷേ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ പ്രതിയാണവൾ. അവളുടെ ഉള്ളിൽ സങ്കടവും വേദനയും സമൂഹം അടിച്ചേൽപ്പിച്ച ഒത്തിരി പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. പക്ഷേ അവളെ കേൾക്കുവാൻ ക്രിസ്തു തയ്യാറായി, ക്രിസ്തുവിനെ കേൾക്കുവാൻ അവളും തയ്യാറായി. അവിടെയാണ് വലിയൊരു നന്മ ഉടലെടുക്കുന്നത്. അനേകർക്ക് ക്രിസ്തുവിനെ മനസ്സിലാക്കാനും സുവിശേഷത്തിൻ്റെ മനോഹാരിത തിരിച്ചറിയുവാനും ആ സംഭവം വഴിതെളിച്ചു. ഇങ്ങനെ വിശുദ്ധ വേദപുസ്തകത്തിൽ കേൾവിയുടെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന എത്രയോ എത്രയോ ഹൃദ്യമായ സംഭാഷണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. വിഖ്യാത ചിന്തകനായ ഡയോജനീസ് പറയുന്നു, വി ഹാവ് ടു ഇയേഴ്സ് ആൻഡ് വൺ ടങ് സോ ദാറ്റ് വി വുഡ് ലിസൺ മോർ ആൻഡ് ടോക്ക് ലെസ്. ഡയോജനീസിൻ്റെ ഇതേ ചിന്ത കൂടുതൽ മനോഹരമായി ജ്വലിച്ചു നിൽക്കുന്ന ഒരു ടർക്കിഷ് പ്രോവബ് ഉണ്ട്, ഇഫ് സ്പീക്കിംഗ് ഈസ് സിൽവർ ദെൻ ലിസണിങ് ഈസ് ഗോൾഡ്. പറയുന്നത് വെള്ളിയാണെങ്കിൽ കേൾക്കുന്നത് സ്വർണമാണ്. ഇന്ന് പറയുന്നവരുടെ എണ്ണം കൂടുകയും കേൾക്കുന്നവരുടെ എണ്ണം കുറയുകയും ചെയ്യുന്ന ഒരു കാലയളവാണ്. നമ്മുടെയൊക്കെ ഭവനത്തിനുള്ളിൽ പറയുന്നതിനേക്കാൾ കേൾക്കുന്നതിന് പ്രാധാന്യം കൊടുക്കണം. പോൾ ടില്ലിച്ച് എന്ന വിഖ്യാത ചിന്തകൻ പറയുന്നുണ്ട്, ദ ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് ലവ് ഈസ് ടു ലിസൺ. സ്നേഹത്തിൻ്റെ പ്രഥമമായ ഉത്തരവാദിത്തം കേൾക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീടുകൾക്കുള്ളിൽ കേൾക്കപ്പെടാതെ പോകുന്ന എത്രയോ ദീനരോദനങ്ങളുണ്ട്, വിലാപങ്ങളുണ്ട്, നിരാശകളുണ്ട്, സങ്കടങ്ങളുണ്ട്, കൊച്ചു കൊച്ചു സന്തോഷങ്ങളുണ്ട്. ഇതൊക്കെ കേൾക്കപ്പെടാതെ പോകുന്നതിൻ്റെ പ്രതിസന്ധിയാണ് അഗ്നിപർവ്വതം പോലെ വീടുകളൊക്കെ പുകയുന്നതിൻ്റെ കാരണം. വിവാഹമോചനത്തിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം ഈ കേൾവി നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ജിം ഹെൻഡ്രിക്സ് പറയുന്നു, നോളജ് സ്പീക്സ് ബട്ട് വിസ്ഡം ലിസൺസ്. നമ്മൾ തലച്ചോറ് കൊണ്ടൊരു വീട് കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ പറച്ചിലുകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവചിന്തയോടെ ഹൃദയം കൊണ്ട് ഒരു വീടിനെ നയിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്നത് വിസ്ഡമാണ്. ആ വിസ്ഡം ഓരോ നിമിഷവും നമ്മളെ പ്രചോദിപ്പിക്കുന്നത് പരസ്പരം കേൾക്കാൻ വേണ്ടിയാണ്. ഒക്ടോവിയ പാസിൻ്റെ വിഖ്യാതമായ ഒരു കവിതയുണ്ട്, ആസ് വൺ ലിസൺ ടു ദ റെയിൻ. ആ കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ലിസൺ ടു മീ ആസ് വൺ ലിസൺ ടു ദ റെയിൻ. മഴയെ കേൾക്കുന്നത് പോലെ നിങ്ങൾ എന്നെ കേൾക്കണം. മഴയെ കേൾക്കുക എന്ന പദത്തിന് വളരെ വിശാലമായ അർത്ഥമാണ് ഉള്ളത്. മഴയെ ഓരോരുത്തരും കാണുന്നത് ഓരോ തരത്തിലാണ്. പ്രണയമഴയുണ്ട്, വിരഹമഴയുണ്ട്, വിഷാദമഴയുണ്ട്, ആനന്ദമഴയുണ്ട്. ഏറ്റുവാങ്ങുന്നവൻ്റെ മാനസികാവസ്ഥ തന്നെയാണ് ശരിക്കും മഴയെന്ന് പറഞ്ഞാൽ. വീടുള്ളവൻ്റെ മഴയല്ല വീടില്ലാത്തവൻ്റെ മഴ, കുടയുള്ളവൻ്റെ മഴയല്ല കുടയില്ലാത്തവൻ്റെ മഴ, ബൈക്കിൽ പോകുന്നവൻ്റെ മഴയല്ല കാറിൽ സഞ്ചരിക്കുന്നവൻ്റെ മഴ, പുര ചോരുന്നവൻ്റെ മഴയല്ല മണിമാളികയിൽ ഇരിക്കുന്നവൻ്റെ മഴ. നിശ്ചയമായും മഴയെ സമീപിക്കുന്നവൻ്റെ മാനസികാവസ്ഥ തന്നെയാണ് മഴയ്ക്ക് പറയാനുള്ളത്. നിശ്ചയമായും ഈ കേൾക്കുന്ന ഓരോ വ്യക്തിയും പറയുന്നവൻ്റെ മാനസിക തലത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ പരിശ്രമിച്ചാൽ അതാണ് ഏറ്റവും വലിയ മനസ്സിലാക്കൽ പ്രക്രിയ. സാഹിത്യ ഭാഷയിൽ ഈ കണ്ണുനീർത്തുള്ളിയുടെ ചിലമ്പലെന്നൊക്കെ നമുക്ക് എഴുതാം. എനിക്ക് തോന്നുന്നു പത്രോസ് തള്ളി പറഞ്ഞിട്ട് അതിൻ്റെ വേദനയിൽ അവൻ്റെ മിഴികളിൽ നിന്ന് അടർന്നു വീഴുന്ന
നീരുകൾ ഭൂമിയിൽ സൃഷ്ടിക്കുന്ന ഒരു ചെറിയ ചലനമുണ്ട്. ഇതൊരു സാധാരണ ചെവിക്കൊന്നും കണ്ടെത്താൻ കഴിയത്തില്ല. പക്ഷെ ക്രിസ്തുവിൻ്റെ കാത് ആ കണ്ണുനീർത്തുള്ളിയുടെ ചിലമ്പൽ തിരിച്ചറിയുകയാണ്, അവനെ കേൾക്കാൻ തയ്യാറാവുകയാണ്, ഒരു നോട്ടത്തിലൂടൊക്കെ അവനെ തിരിച്ചു പിടിക്കാൻ തയ്യാറാവുകയാണ്. കരുണ അവനിലേക്ക് ഒഴുകുകയാണ്, കൃപ അവനിൽ ചെന്നെത്തുകയാണ്. ക്രിസ്തു ഉദാത്തമായ മാതൃകയാണ്. വേദനിക്കുന്നവൻ്റെ ചെറിയ വിങ്ങൽ പോലും അവൻ്റെ മാനസിക തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കി അവനെ ചേർത്ത് പിടിക്കുന്ന യേശുവിനെ നമുക്ക് കാണാം. നമ്മുടെയൊക്കെ ബന്ധങ്ങളിൽ ഇത്തരമൊരു സമീപനം സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് ജീവിതം ധന്യമായി മാറുന്നത്. ഒരു നിമിഷമൊന്ന് കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ എത്രയോ മനുഷ്യരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാമായിരുന്നു, എത്രയോ വിവാഹമോചനങ്ങൾ ഒഴിവാക്കാമായിരുന്നു, എത്രയോ അതിരുതർക്കങ്ങൾ അവസാനിപ്പിക്കാമായിരുന്നു, എത്രയോ സഹോദരങ്ങളെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. അങ്ങനെ സ്നേഹം നിറയുന്ന ഒരു മനോഹര ഇടമായി നമ്മൾ വസിക്കുന്ന തലങ്ങളൊക്കെ മാറ്റുവാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് നമ്മളോട് നമ്മൾ ചോദിക്കുക, നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഒത്തിരി അകലത്തെ ശബ്ദങ്ങളൊന്നും കേൾക്കാൻ പറ്റിയില്ലെങ്കിലും നിന്റെ പുരയ്ക്കുള്ളിലെ നെടുവീർപ്പുകളും വിഷാദങ്ങളും നിരാശകളും കുട്ടികളുടെ കലവിലകളും മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും നേർത്ത ശബ്ദങ്ങൾക്കുമൊക്കെ ഒന്ന് ചെവി കൊടുക്കാൻ തയ്യാറായാൽ ജീവിതം കൂടുതൽ പ്രശോഭിതമാകും. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1:19 ഏത് മനുഷ്യനും കേൾക്കാൻ വേഗവും പറയുവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവർ ആയിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ഹൃദയകണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. തമ്പുരാനെ, നല്ല ശ്രോതാക്കളായി അവിടുന്ന് ഞങ്ങളെ സൃഷ്ടിച്ചു. ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളൊക്കെ ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും ദുർബലമായ ശബ്ദത്തിന് പോലും ചെവി കൊടുക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. മറ്റുള്ളവൻ്റെ ഞരക്കവും ഹൃദയവിചാരങ്ങളും മാനിക്കുവാനും ശ്രദ്ധിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വിങ്ങൽ പോലും തിരിച്ചറിയുന്ന ഒരു കർത്താവ് അങ്ങാകിയാൽ, അതിനെ അങ്ങ് മാനിക്കുകയാൽ, ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലെ ശബ്ദങ്ങളോട് എപ്പോഴും ഹൃദയപൂർവ്വം പെരുമാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ ഒരുക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.